أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കൾക്ക് നമ്മുടെ മയ്യത്തസ്കരിക്കാൻ പറ്റുന്ന മക്കളാവണം, നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറ്റുന്ന മക്കളാവണം. ബിസിനസ്സുകാരാണ് നമ്മുടെ മക്കളൊക്കെ, വലിയ പഠിപ്പുള്ള ആളുകളാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. മരിച്ചാലും ആ കുട്ടികൾ പറയും, എനിക്ക് തിരക്കാ പോകണം, നാളെ ഇന്ന ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാൻ, എനിക്ക് പോകണം, ഇനി 40 വേണേ ഞാൻ വരാം. അള്ളാഹു തആല സ്വാലഹ്യങ്ങളായി മക്കളെ പ്രദാനം ചെയ്യട്ടെ. ആ സ്വലാഹ്യത്തെ കൽബിൽ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ മക്കൾക്ക് തോന്നണം ഇതെൻ്റെ ബാപ്പയാ. ജന്മം നൽകിയാലും ബാപ്പയാവുന്നില്ല, പ്രസവിച്ചതുകൊണ്ട് ഉമ്മയാവുന്നില്ല, കുഞ്ഞൻ്റെ കൽബിൽ തോന്നണം ഇത് ഉമ്മയാണ്. കഅബയിൽ നോക്കിയാൽ കൂലിയാണ്, ഖുർആൻ നോക്കിയാൽ കൂലിയാണ്, പരിശുദ്ധ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രസവിച്ച ഉമ്മാന്റെ മുഖത്തേക്ക് വെറുതെ നോക്കി നിന്നോ, കഅബയിലും ഖുർആനിലും നോക്കിയാൽ കിട്ടുന്ന കൂലി നിങ്ങൾക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഏത് കുട്ടിയാ ഇത്രയും കാലം അങ്ങനെ നോക്കിയേ? സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലും. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പ ആ സ്വർഗത്തിലേക്കുള്ള മധ്യ കവാടവുമാക്കി വെച്ചു തിരുനബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ്, പക്ഷെ ബാപ്പയാണ് എൻ്റെ കൂട്ടരെ ആ സ്വർഗത്തിലേക്കുള്ള കവാടം. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എത്രയാ! നമ്മളൊക്കെ എന്താ നമ്മളെ ബാപ്പാക്കുമ്മാക്കും വേണ്ടി ചെയ്തത്? മന്ത്ലി നമ്മൾ കൊടുക്കുന്ന സാലറിയോ, ഒരു 3000 1500 ഉപ്പാൻ്റെ ചിലവിലേക്ക് ഉമ്മാൻ്റെ ചിലവിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നതോ? എന്താ നമ്മളെ ബാപ്പാക്കുമ്മാക്കും വേണ്ടി ചെയ്തത്? അവർ മരിച്ചപ്പോൾ ആരാ നിസ്കരിച്ചത്? ഒന്ന് കുളിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? കുഞ്ഞുനാളിൽ നമ്മളെ ഒത്തിരി കുളിപ്പിച്ചവരല്ലേ, കുഞ്ഞുനാളിൽ ഒരുപാട് നമ്മളെ സ്നേഹിച്ചവരല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് പറ്റി? ഉമ്മ ബാപ്പ അത് വല്ലാത്ത ഒരു സുഹൃതമാണ്. അള്ളാഹു തആല ദീർഘായുസ്സോടെ ആഫിയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മനസ്സിലാക്കണം, അത് വല്ലാത്തൊരു സുഹൃതമാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മക്കളോടും ജീവിച്ചിരിക്കുന്ന ബാപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തലയിൽ കയറൂല. ജീവിച്ചിരിക്കുന്ന ബാപ്പയും ഉമ്മേനെ കുറിച്ചിട്ട് മക്കളോട് പറഞ്ഞാൽ അറ്റങ്ങളെ തലയിൽ കയറൂല. ബാപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും വയറു കേൾക്കുമ്പോൾ കണ്ണു നിറയുന്നവരൊക്കെയും അത് മഫാത്തായി പോയ ആളുകളാണ്. ഉമ്മാനെ കുറിച്ച് വയറു കേൾക്കുമ്പോൾ, ബാപ്പാനെ കുറിച്ച് വയറു കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന ആളുകളുടെ ഒക്കെ വാപ്പയും ഉമ്മയും ഇന്ന് ആരുടെ മണ്ണിലാണ്. ജീവിച്ചിരിക്കുന്ന ഒരാടെ കണ്ണു നിറയൂല. ജീവിച്ചിരിക്കുന്ന ഒരു ബാപ്പയും ഉമ്മയും ജീവിച്ചോണ്ട് ജീവനോടുണ്ടോ? ഒരു മക്കൾക്കും വില മനസ്സിലാവൂല. തള്ളി പറയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പടിവാതിൽ കിളിക്കുന്ന ബാപ്പ ചോദിക്കും, മോനെ എടുത്തേക്കാ പോണത്? ഞാൻ എൻ്റെ വഴിക്ക് പോവാൻ, നിങ്ങൾ നിങ്ങളെ പണി നോക്ക്. മോനെ എന്ന് വിളിച്ചാൽ ഒരു ശാപത്തോടെ ശകുനത്തോടെ ഉപ്പാനെ ഉമ്മാനെ സമീപിക്കാൻ. മോനെ എന്ന് നീട്ടി വിളിക്കുമ്പോഴേക്ക് നമുക്ക് വെറുപ്പ നമ്മുടെ ബാപ്പയോട് ഉമ്മയോട്. അല്ലാഹു തആല നമ്മൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ആ സാധുക്കൾ ഇല്ല എങ്കിൽ നമ്മുടെ കിബറില്ല, ആ സാധുക്കൾ ഇല്ല എങ്കിൽ നമ്മുടെ സ്ഥാനമില്ല, മാനമില്ല, പദവിയില്ല, അധികാരമില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടായത് നമ്മുടെ ബാപ്പയും ഉമ്മയും ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ആ ബാപ്പയെ തള്ളിപ്പറഞ്ഞ്, എന്റെ ഉപ്പ ഒരു പ്രാകൃതക്കാരനാണ്, ഒന്നും തിരിയാത്ത ഒരുത്തനാണ്, ഇപ്പോഴും പൊട്ടനെ പോലെ നടക്കുന്ന ആളാണ്, ലോകം മാറി, ഉപ്പാന്റെ കണ്ണിതുവരെ തുറന്നിട്ടില്ല, തിരിച്ചു പറയാണ് ഉപ്പാനെ കുറിച്ച്. ആലോചിക്കണം, ഇതാരെക്കുറിച്ചാണ് ഈ പറയണത്? അള്ളാഹുവിന്റെ ദൂതരുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയാ, എന്റെ ഉമ്മാന്റെ ചെലവ് ഞാനാ കൊടുക്കണത്. പക്ഷേ ഉമ്മാനെ ചെലവ് മൊത്തം ഞാനാ നോക്കുന്നത്, പക്ഷേ ഉമ്മ ഇപ്പോഴും എന്നെയും ഭാര്യയെയും കുറ്റം പറയുന്നുണ്ട് നബിയേ, ഞാൻ എന്തു ചെയ്യണം? റസൂൽ പറയാണല്ലോ, എടോ ഒരു കത്തിയെടുത്ത് നിന്റെ ദേഹത്തുള്ള മാംസം മുറിച്ചു കളഞ്ഞാലും ഉമ്മയോടുള്ള കടപ്പാട് തീരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കത്തിയെടുത്തിട്ട് ഉമ്മ മുറിക്കുന്നാണ്, എന്നാലും ഉമ്മാനോടുള്ള കടപ്പാട് തീരൂല. രോഗാണ് ഉമ്മ, കിടപ്പില്ല, നോക്കാൻ മക്കൾക്ക് നേരമില്ല, മക്കൾ ബിസിനസിന്റെ നെട്ടോട്ടത്തിലാണ്. ഉമ്മാനെ നോക്കാൻ സെർവന്റാണ്, ഉമ്മാനെ നോക്കാൻ ഒരു സെർവന്റാണ്. തറവാട്ടിൽ ഉമ്മ ഒറ്റക്ക്, അവസാനത്തവന്റെ ഭാര്യ, ഇളയവന്റെ ഭാര്യയ്ക്ക് ഉമ്മാനെ നോക്കാൻ പറ്റൂല. മൂത്ത ആൾക്കാരൊക്കെ പോയില്ലേ, ഞാൻ ഇനിയിപ്പോ എന്തിനാ നിങ്ങൾ ഉമ്മാനെ നോക്കണത്? ഭാര്യയുടെ വാക്കാണത്. മനസ്സിലാക്കണം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മ ഉമ്മു സൗജ്, ഭർത്താവിന്റെ ഉമ്മ ഉമ്മയുടെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ.
ഭർത്താവിന്റെ ഉമ്മ ഉമ്മയുടെ സ്ഥാനത്താണ്. സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നുണ്ടോ? അതേ പ്രതിഫലം ഭർത്താവിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമാണ് ഇസ്ലാമിന്റെ അധ്യാപനം. വിവാഹം കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഭർത്താവിനോട്, ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടപ്പാട് അവന്റെ ഉമ്മയോട്, ശേഷം ഭാര്യയുടെ ഉമ്മയോടെന്ന് നബിയുന റസൂലുള്ളാഹി. വിവാഹം കഴിഞ്ഞാൽ ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഭർത്താവിനോടാണ്. ഭർത്താവ് കഴിഞ്ഞിട്ടാണ് അവളുടെ ഉമ്മ, അവളുടെ ഉപ്പ. എന്നാൽ ഒരു ഭർത്താവിനോ വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് തന്റെ ഉമ്മയോട്, ശേഷം ആരോട്? ഭാര്യയുടെ ഉമ്മയോട്, പിന്നെ ആരോട്? പിന്നെ നിന്റെ ഭാര്യയോട്. മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര നല്ല സൈക്കോളജിക്കൽ അധ്യാപനമാണ്. പരിശുദ്ധ ഹബീബിന്റെ ഹദീസും പരിശുദ്ധ ഖുർആനും ഇന്നത്തെ ലോകത്തിന് എല്ലാറ്റിനും മരുന്നാണ്. ആ ഒരു അധ്യാപനമാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.